ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിലെ നെഗറ്റീവ് ഊർജം കളയാൻ പല വഴികളുമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഉപ്പ്. ഉപയോഗിക്കാത്ത നല്ല വൃത്തിയുള്ള ചുവന്ന തുണി എടുക്കുക. പട്ടിൻ്റെ തുണിയെങ്കിൽ കൂടുതൽ നല്ലത്. ഇതിൽ അല്പം ഉപ്പ് കിഴി പോലെ കെട്ടി വീട്ടിൽ ഏതെങ്കിലും മൂലയിൽ കെട്ടിത്തൂക്കുകയോ വെക്കുകയോ ചെയ്യാം. ഈ വഴി വീട്ടിൽ മാത്രമല്ല ഓഫീസിലും നെഗറ്റീവ് ഊർജം അനുഭവപ്പെടുന്ന എവിടെ വേണമെങ്കിലും വെക്കാം. വീടിൻ്റെ നാല് മൂലകളിലോ അതോ മുറികളുടെ നാല് മൂലകളിലോ ഇടുക. ഇത് ഏറെ നല്ലതാണ്. പ്രത്യേകിച്ചും മറ്റാരെങ്കിലും താമസിച്ച വീട്ടിലേക്ക് മാറി താമസിക്കുമ്പോൾ ഇത് അത്യുത്തമമാണ്. ഉപ്പുവെള്ളം വീട്ടിലും ചുറ്റുപാടുമെല്ലാം തളിക്കുന്നത് വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെ പുറത്താക്കാനുള്ള ഒരു വഴിയാണ്. അര ബക്കറ്റ് വെള്ളത്തിൽ റോക്ക് സോൾട്ട് ഇട്ട് ഇതിൽ കാലിറക്കി വെക്കുക. നെഗറ്റീവ് ഊർജം പോകണമെന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുക. രണ്ടു കാലുകൾക്കിടയിൽ 2-3 സെന്റിമീറ്റർ ദൂരം വേണം. ഇത് നെഗറ്റീവ് ഊർജം നീങ്ങാൻ നല്ലതാണ്. 10-15 മിനിറ്റ് കാൽ ഇതേ രീതിയിൽ വെക്കുക. പിന്നീട് മാറ്റാം. കൂടുതൽ സമയമായാൽ വെള്ളത്തിലേക്ക് പോയ നെഗറ്റീവ് ഊർജം ശരീരത്തിലേക്ക് തിരിച്ചു കയറും. പിന്നീട് ഈ വെള്ളം ക്ലോസറ്റിൽ ഫ്ലഷ് ചെയ്ത് കളയാം. ബക്കറ്റ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെക്കുക. നിലം തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഉപ്പിട്ട് നിലം തുടയ്ക്കാം. ഇത് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള നെഗറ്റീവ് ഊർജം ഒഴിവാക്കാൻ നല്ലതാണ്. കുളിക്കുന്ന വെള്ളത്തിൽ അല്പം കല്ലുപ്പിട്ട് കുളിക്കുന്നത് ശരീരത്തിലെ നെഗറ്റീവ് ഊർജം ഒഴിവാക്കാൻ നല്ലതാണ്. ആരോഗ്യത്തിനും ഇത് നല്ലത് തന്നെ. ഒരു ഗ്ലാസ് ജാറിൽ വെള്ളമെടുത്ത് ഇതിൽ ഒരു നുള്ള് ഉപ്പിട്ട് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് വശത്ത് വയ്ക്കുക. വെള്ളവും ഉപ്പും തീരുന്നതിനനുസരിച്ച് വീണ്ടും നിറച്ചു വെക്കണം. ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുക്കുക. ഇതിൽ വിനീഗർ ചേർത്ത് ഇളക്കുക. അല്പം കൂടുതൽ ഉപ്പ് ഇടണം. ഉപ്പ് അലിഞ്ഞ് ചേരാത്തത്ര അളവിൽ എടുക്കണം. ഇത് മുറിയിൽ വെച്ച് പിറ്റേന്ന് കളയാം. ഏതെങ്കിലും മുറിയിൽ നെഗറ്റീവ് ഊർജമുണ്ട് തോന്നിയാൽ ഈ വഴി ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി. നമസ്കാരം.